തുളുമ്പും മാദകമധുപാന പാത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാദകമധുപാന പാത്രം നിന്റെ ഈ നേത്രം പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല പ്രണയൊക്കെ നടക്കും പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവരോട് ചോദിക്കുകയാണ് അതായത് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ഞാനൊരു രണ്ട് പേരും വില്ലിംഗ് ആയിട്ട് हस्ती कसामा हो गए पहले जा फिर जाने जा फिर जाने जाना हो गए ഏതോ സിനിമയിൽ പറയുന്നുണ്ട് ഇതിന്റെ കരയിപ്പിക്കല്ലേ അറിയില്ല ഭാര്യ കുന്നത്ത് കുഞ്ഞമ്മദാജിനെ കുറിച്ച് പറയുമ്പോ കാളികാവിന്റെ ആ പിന്നെ വഴിത്താരയിലൂടെ കാളവണ്ടിയുമായി കാളികാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ നിലാവ് പോൽ ജ്വലിക്കുന്ന മലരെ ഏതൊക്കെ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കും സംഗീതം ഡ്രമ്മ് അതേപോലെ തന്നെ കീബോർഡ് കുറച്ച് അപ്പൊ രാഷ്ട്രീയം സാംസ്കാരികം സാമൂഹികം കൃഷി പിന്നെ നായ പട്ടി പൂച്ച നാശാക്കാത്ത മേഖല കയ്യൊക്കാത്ത മേഖല ഒന്നുമില്ല ഒക്കെ കൊളാക്കും ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ സമയത്ത് സുഷമ സ്വരാജ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ പാകിസ്ഥാനിലുള്ള ചില രോഗികൾക്കൊക്കെ അവർക്ക് ട്രീറ്റ് ചെയ്യണം കൂടെ ചികിത്സിക്കാനുള്ള വേണം ഒറ്റ ദിവസം കൊണ്ട് വിസ ഇഷ്യൂ ചെയ്യുന്നു അവർക്കൂടെ വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് പാകിസ്ഥാനികൾക്ക് പോലും സുഷമ സ്വരാജ് മത്സരിച്ചപ്പോൾ പാകിസ്ഥാനിൽ വരെ വലിയ പിന്നെ മൗനജാഥകളും പ്രാർത്ഥനകളും ഒക്കെ നടന്നതാണ് സുഷമ സ്വരാജ് ഒരു പക്ഷേ ഒരു ആർഎസ്എസ് ബാക്കിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ടാവും പക്ഷേ ഒരു വിദേശകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ നല്ല ശൈലജ ടീച്ചർ കേരളത്തിലെ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്തുള്ള പോലെ രീതിയിലുള്ളൊരു ഒരു പിന്നെ എന്താ പറയുക ഒരു മാതൃത്വ ഭാവത്തോടുകൂടി ഇത്തരം വിഷയങ്ങളെ സമീപിച്ചിരുന്നു ഒറ്റ ദിവസം കൊണ്ട് വിസേഷ ചെയ്തിട്ടുള്ള സംഭവമുണ്ട് ഷിഹാബ് ചേറ്റൂർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മക്കയ്ക്കുള്ള യാത്ര നടത്തിയിട്ട് ഈ ഇന്ത്യയിൽ പല മതക്കാരുണ്ട് പല ജാതിക്കാരുണ്ട് ഇന്ത്യയിൽ ഷിയാകളുണ്ട് സുന്നികളുണ്ട് ഇപ്പം ദർഗ അജ്മീർ ദർഗയൊക്കെ ഷിയാകളുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ ലോകത്തെല്ലായിടത്തും ഷിയ സുന്നി തമ്മിൽ കച്ചറ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ച് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലൂടെ ഹൈന്ദവ സ്ത്രീകൾ വരെ ആരതി ഒഴിഞ്ഞു സ്വീകരിച്ച് ചില സ്ഥലങ്ങളിൽ ഇന്ത്യയെ ഒരു ഒരു പരിക്കേൽക്കാതെ ഒരു പോറലേൽക്കാതെ പരിപൂർണമായ സെക്യൂരിറ്റി സംവിധാനങ്ങളോടുകൂടി വിശ്വാസികളെ പിന്നെ അതിനെ എതിർക്കുന്നവരുണ്ട് എതിർ അഭിപ്രായമുള്ളവരുണ്ട് ഒക്കെ ഉണ്ട് ഈ എതിർ അഭിപ്രായം ഉണ്ടാകുമ്പോഴും അതിനും എതിർക്കാനും അവകാശമുണ്ട് എല്ലാം ഉള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വല്ലാത്ത ഒരു പിന്നെ എന്താ പറയുക സുഗന്ധം ശ്വസിച്ചുകൊണ്ട് വിമർശനങ്ങൾ നിൽക്കുമ്പോഴും പോയി അതിർത്തിയിലെത്തിയിട്ട് 15 ദിവസമായിട്ടും വിസ ഇല്ലാതെ നിൽക്കുക അവിടെ നിന്ന് വിസ കിട്ടണമെങ്കിൽ എത്രയോ ഇല്ല അത് പോണത് എന്തിനാ വിശുദ്ധ കർമ്മത്തിനാണ് പോകുന്നത് വിശുദ്ധ ഭൂമിയിലേക്ക് ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയിലേക്കാണ് പോകുന്നത് പാകിസ്ഥാനിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിന്ന് വേണ്ടത്ര സുരക്ഷ കൊടുക്കാൻ കഴിയുമോ കാരണം അവിടുത്തെ അവിടെ പ്രശ്നങ്ങളുണ്ടല്ലോ ഉപഗ്രൂപ്പുകൾ തമ്മിലുള്ള അതിലുള്ള പേടി ഉണ്ടാവും കാരണം ഇന്ത്യയിൽ പരിക്ക് വേൽക്കാതെ വാഗ വരെ എന്നാൾ പാകിസ്ഥാനുള്ളിൽ കൂടി പോകുമ്പോൾ ഒരു മുസ്ലിം പോകുമ്പോൾ അവൻ എന്തെങ്കിലും ഏതെങ്കിലും തീവ്രവാദികൾ എന്തെങ്കിലും കാട്ടിയാൽ പാകിസ്ഥാൻ നാളം കിടുന്നുള്ള പ്രശ്നമുണ്ട് മറ്റൊന്ന് വിസയുടെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഷിഹാബ് തന്നെ പറഞ്ഞത് ബാക്കിയുള്ള കിംവദന്തികളാണ് എന്ന് പറയുന്നുണ്ട് വിസയുടെ പ്രോസസ്സ് നടക്കുന്നുണ്ട് ഉടനെ കിട്ടും പിന്നെ ആന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് ഷിഹാബ് തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താരതമ്യമാണ് ഇന്ത്യയിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചൊക്കെ നമുക്ക് എതിരഭിപ്രായമുണ്ട് വർഗീയ കലാപങ്ങളെക്കുറിച്ച് എതിരഭിപ്രായമുണ്ട് ഒക്കെ നടക്കുമ്പോൾ താരതമ്യേന ഒരുമിച്ച് സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനേക്കാൾ എത്രയോ ശാന്തസുന്ദരമായ ജീവിതമാണ് ഇന്ത്യയിൽ എന്നുള്ളത് തോന്നാറില്ലേ അതായത് ഈ വിഷയത്തിൽ ഷിയാബ് ചോദിച്ചൂർ ഇവിടെ നിന്ന് നടന്നു പോയെത്തി ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നം തീരുന്നില്ല മിഥ്യാധാരണ എന്ന് യാസർ പോകും അടുത്തില്ല അത് ആദ്യം തന്നെ ചൂണ്ടില്ല ഇന്ന് ആയില് കിട്ടില്ല രണ്ടാമത് പിന്നെ ഓരോ രാജ്യത്തിനും ഓരോ പ്രൊസീജിയർ ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഷിയാബ് പറഞ്ഞത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് നിങ്ങൾ വെറുതെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കരുത് അത് നടന്നുകൊണ്ടിരിക്കണം പിന്നെ ഷിയാബ് പോകുമ്പോ പറഞ്ഞത് മൊത്തത്തിൽ ക്ലിയർ ആണെന്നാണ് പിന്നെ ഇപ്പൊ ഇത് വഴിക്ക് നിൽക്കുന്നത് ഞാൻ ആരും ഈ സംഗതികള് പിന്നെ കരുതിയിട്ടില്ല അതതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് നടക്കട്ടെ ഇതാണ് ഷിയാബ് ജോറ്റുവിന്റെ വിഷയത്തിൽ ഇപ്പോ അത്ര കണ്ടാൽ മതി ഇപ്പൊ ഞാൻ മനസ്സിലാക്കണത് പിന്നെ തടിയ ഈ അജ് എന്ന് പറഞ്ഞ കർമ്മത്തിന് ഞാനിപ്പൊ ഈ പോക്കിന് ഞാൻ എങ്ങനെ കാണാറോ കൊറേ ആൾക്കാർ മുജാഹിദിന്റെ ആളുകൾ കൊറേ ആൾക്കാർ അതിനെ എതിർത്തു പോകരുത് പിന്നെ ഈ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഷിയാബേ മടങ്ങി വരൂ മോനെ ഷിയാബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വയലുണ്ടാക്കി ഞാൻ അന്ന് ബ്ലോഗ് ചെയ്തത് ഇന്നും അതേ നിലപാടിലാണ് അന്ന് ഇന്നെ കൊറേ ആൾക്കാർ തെളിഞ്ഞു ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാല് ഷിഹാബ് ഒരു ദിവസം ഞാൻ കണക്കാക്കുന്ന ഒരു 10-40 കിലോമീറ്റർ നടക്കുന്ന ഒരു മനുഷ്യനാ അയാൾ ആ നടത്ത അങ്ങനെ നടക്കുകയാണ് ആ നടക്കുന്ന കൂട്ടത്തില് പല ആൾക്കാരും കാശ്മീർ പോകണ്ടേ കുളു മണാലി പോകണ്ടേ നേപ്പാളിൽ പോകണ്ട് ഭൂട്ടാനിൽ പോകണ്ടേ അയാൾ അയാളെ വിശ്വാസം അനുസരിച്ചുള്ള ഒരു ഒരു ഗേഹത്തിലേക്ക് ആ പോണ പോക്കിൽ നടക്കുന്നു അതിനാർക്കും ഇവിടുത്തെ മലയാറ്റൂർക്ക് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്
അയാൾ എന്തായാലും ഗ്രൗണ്ടിൽ രാവിലെ നടക്കണ്ടാവും. കാരണം അങ്ങനെ ഒരു മാസങ്ങളോളം ട്രെയിനിങ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ല. അത് നടക്കാൻ കഴിയണോ, വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ആ ഒരു സംഗതി ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും. എന്റെ നാട്ടിലുണ്ട് പിന്നെ ഒരു ഫോറസ്റ്റ് ഓഫീസർ, ഒരു പേര് സുനിലേട്ടൻ. അയാള് ഭയങ്കരമായിട്ട് ഒരുപാട് പിന്നെ മെഡലുകൾ വാങ്ങി. അല്ല ഈ വന്യമൃഗങ്ങളുള്ള കാലത്ത് ഇത്ര വലിയ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ശബരിമലയ്ക്ക് പോകുന്നത് ഇതേമാതിരിയായിരുന്നു. അത്രേ ഉള്ളൂ, 1400 കിലോമീറ്റർ പ്രവാചകനും അനുചരന്മാരും പിന്നെ മദീനയിലേക്ക് ഇജറ പോയ ചരിത്രമുണ്ട്. പിന്നെ ഇപ്പോ ഇതേപോലെ തന്നെ സിയാവും നടക്കട്ടെ, നടക്കാലോ. ലോകം വിശാലല്ലേ, ആർക്കും നമ്മളല്ലേ അതിൽ വെറും വിട്ടുങ്ങാണ്ട് നടക്കുന്ന ആളുകള്. അതിലത്ര മനസ്സിലാക്കി ഒന്നുമില്ലല്ലോ, പണ്ട് കപ്പല് കയറി നടന്ന് അച്ഛന് പോയ ആളുകളില്ലേ, ഒരു സംഗതി ഇല്ലാതെ തിരിച്ചു വരുമൊന്നുമില്ല. ഇപ്പൊ ഡെയിലി നമ്മളെ യൂട്യൂബിൽ ഇങ്ങനെ കാണുക. ഇപ്പൊ രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോഴല്ല, വാളയാറും അടുത്ത സ്റ്റേറ്റിക്ക് പോകണമെങ്കിൽ ചെക്ക് പോസ്റ്റിൽ തന്നെ. കോവിഡ് വന്നല്ലോ, കോവിഡ് വന്നപ്പോ നമ്മളെ അവസ്ഥ എന്തായിരുന്നു, എല്ലാത്തിനും നിയന്ത്രണം. സമീപകാലത്തുള്ള വേറൊരു വിഷയം എന്താ വെച്ചാൽ ലൗജികാത്, ലവ് ജിഗാദ് എന്നുള്ള വിഷയത്തിൽ, ലവ് ജിഗാദ് എന്നുള്ള പ്രയോഗത്തിനോടൊക്കെ എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ പിന്നെ ലവ് ജിഗാദിനെ കുറിച്ച് എന്ന് പറയുമ്പം രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുന്നതിനും കുഴപ്പമില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പ്രണയിക്കുന്ന സമയത്ത് പറയണം, കല്യാണം കഴിക്കണമെങ്കിൽ ജിൻ്റെ മതത്തേക്ക് മാറണം. ആരോട്ടെ, ഏത് മതത്തിലോട്ടെ, ഇപ്പോൾ ഒരുപാട് പേര് മതം മാറ്റിയവരുണ്ട്. പി ടി തോമസും ഉമാ തോമസും മതം മാറാതെ ജീവിച്ചു മരണം വരെ, പിന്നെ പി ടി തോമസിൻ്റെ. അങ്ങനെ മാതൃകയായി ജീവിക്കുന്നവരുണ്ട്. എം ബി രാജേഷും നിനിതാ കണിച്ചേരി, നിനിതാ മുസ്ലിം സമുദായത്തിൽപ്പെട്ടായിരുന്നു. എം ബി രാജേഷ് അവർ മതരഹിതരായിട്ട് ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജില്ലയിൽ തന്നെ പെരുന്തമണ്ണ മുൻ എം എൽ എ വി ശശികുമാറും മുൻ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ കെ ബദർനീസയും അങ്ങനെ ജീവിക്കുന്നു. മഞ്ചേരിയിലെ ശംസുപ്പിൻ്റെക്കിലും മീരയും അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഒന്നുകിൽ ആദ്യം പറയുക, പ്രേമിക്കുന്ന സമയത്ത് തന്നെ മതം മാറണട്ടോ, കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണട്ടോ പറയുക, പ്രേമം അതിൻ്റെ തീവ്രതയിലെത്തുക, വിട്ടുപിരിയാൻ കഴിയാത്ത മാനസികാവസ്ഥയിലെത്തുക, എന്നിട്ട് മതം മാറ്റണം മാറണം എന്ന ഡിമാൻഡ് വെച്ച ഒരു സംഭവം എൻ്റെ അറിവിലുണ്ട്. അങ്ങനെ വെക്കുന്നതിനോട് അതൊരു ശരിയേടല്ലേ, അങ്ങനെ വെക്കുന്നതിനോട്, അല്ലെങ്കിൽ ആദ്യം അങ്ങനെ പറയാം. ഞാൻ മനസ്സിലാക്കണതേ ഇതിലെ ഉത്തരം എന്താ വെച്ചാല്, ഇസ്ലാമിലേക്ക് പ്രണയിച്ചു കണ്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഓരോ ഇപ്പൊ യാസിറിന് ഈ നിന്ന നിൽപ്പിൽ ഇന്റെ കാര്യം എനിക്ക് പറയാലോ, ഇത് ഏതെങ്കിലും സംഗതിയില്ല. യാസിറിന് നാളെ ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അള്ളാന്റെ സിംഹാസനം തകർന്നു പോകും ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരാളും പടച്ചോനെ ആരാധിച്ചില്ല, എല്ലാരും ഇവിടുന്ന് വേറെ മതത്തേക്കാട് പോയി. ഞാൻ വിശ്വസിക്കണ പടച്ചോനെ സമയം അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമരല്ല. ഇനി വല്ലോരും പിന്നെ പടച്ചവനെ ആരാധിച്ചു, രാജേട്ടനും ഞാനും ഇപ്പൊ ഇവിടെ ഇരിക്കണ കംപ്ലീറ്റ് എല്ലാ ആളുകളും ലോകത്തിലുള്ള എന്നാ ഈ ഇരിക്കണ സിംഹാസനത്തിൽ നിന്നൊരു പദവി അള്ളാഹുവിനില്ല, അവിടെ മാർക്ക് ഇടാനും മനുഷ്യനായിട്ടില്ല ആയിട്ടില്ല. അങ്ങനെ ലൗ ജിഹാദ് എന്ന് പറഞ്ഞ ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ സംഗതിയുണ്ട്, വല്ലാത്തൊരു പരിസരമുണ്ട്. ഇതൊക്കെ ഇസ്ലാമോഫോബിയ കൊണ്ടുവരുന്ന വാക്കാണ്. പണ്ട് ബ്രിട്ടീഷുകാർ വിളിച്ചിട്ട് മാപ്പിള ലഹളക്കാരെ എന്ന് വിളിച്ചില്ലേ. ഇതിന് പരിണമിച്ച് വരുന്ന ഓരോ ഓരോ കാലഘട്ടത്തിനും ഓരോ സംഗതികൾ കൊടുക്കും, മതമുദ്ര ചാർത്തും, അത് അതിന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ഒരു പ്രണയിക്കുന്ന ആള്, ഇപ്പം ഞാനൊരു പെൺകുട്ടിനെ കണ്ടു പ്രണയിച്ചു, പ്രണയിക്കുന്നത് തെറ്റൊന്നുമല്ല, പ്രണയമൊക്കെ നടക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവരോട് ചോദിക്കുകയാണ്, അതായത് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ഞാനൊരു രണ്ട് പേരും വില്ലിങ് ആയിട്ട് രണ്ടാളും തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന മതം വേണമെന്ന് പറഞ്ഞാൽ അവരാ മതമനുസരിച്ച് ജീവിച്ചോട്ടെ. അതിന് ഇസ്ലാമിന് ഞാൻ ആദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞ ഇസ്ലാം അതുകൊണ്ട് തകരൂല. പിന്നെ രണ്ടാമത്തെ കേസ്, ഇങ്ങനെ മതം മാറിയിട്ട് ജീവിക്കുന്ന ആരെങ്കിലും, അതായത് ഞാൻ മനസ്സിലാക്കിയില്ല ഇസ്ലാമികമായ ആളുകൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് പോയി കണ്ട് അത്തരം ആളുകളെ കൊന്നിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരെ മറിച്ച് തിരിച്ചുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണം പറഞ്ഞേക്കും. പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക, നേരത്തെ ഇതിപ്പോൾ പറഞ്ഞു വന്നിരിക്ക കൂട്ടത്തിലുള്ളത് ഇത്തരം തീവ്ര പ്രസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നത് വിവിധ തരത്തിൽ പൈഎസിൽ പോകുന്നൊക്കെ പോകുന്നു. കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ പോകുന്നത് ഇതിലേക്ക്. ബാക്കിയുള്ള വഹാബീസൊക്കെ ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും തീവ്രമായിട്ടുള്ള അജണ്ടകൾ മുന്നോട്ട് വെക്കുകയും മൗലവി ദീനാവശ്യകൾ കുറച്ചുകൂടി തീവ്രമായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ കേരളത്തിലോ ഇന്ത്യയിലോ അത്തരം കേസുകൾക്കകത്ത്, ബംഗ്ലാദേശിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ ഇവിടെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായിട്ട് ഈജിപ്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ജയിലുകളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളധികം പെടുന്നില്ല. കേരളത്തിലും അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിനുമുമ്പ് സോളിഡാരിറ്റിയും ഒക്കെ സജീവമായിരുന്നു. എസ്ഐഒ തൊട്ടുള്ള ഈ പ്രസ്ഥാനങ്ങൾക്കകത്തപ്പെട്ടവർ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളിലും പെടുന്നില്ല. അവർ ഉയർന്ന അക്കാദമിക് വിദ്യാഭ്യാസം നേടുന്നു, നല്ല ജോലികൾ നേടുന്നു, നല്ല പദവികളിലിരിക്കുന്നു, അവരുടെ പെൺകുട്ടികളും വളരെ സജീവമായിട്ട് മുഖ്യധാരയിലേക്ക് വരുന്നു. ഈ ഒരു സാധനം ഈ സുന്നികളുടെ പിന്നെ ഇത്തരം പെടലും ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിപരമായി മാത്രമാണ് അവർ വർഗീയത പ്രചരിപ്പിക്കാറുള്ളത്.
കായികമായി പ്രചരിപ്പിക്കാറില്ല, പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാറില്ല. ഇതിന് ഈ കാര്യ സംഭവത്തെ എപ്പോഴെങ്കിലും താരതമ്യം ചെയ്ത് ഒന്ന് പഠനം നടത്താൻ തോന്നിയിട്ടുണ്ടോ? അതായത് സുന്നികളിൽ നിന്ന് ധാരാളമായിട്ട് പോകുന്നു എന്നുള്ള, പോകുന്നവരിലേറെയും സുന്നികളിൽ നിന്നാണ്. അതായത് പിന്നെ പോകുന്നുണ്ടോന്നില്ല തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. പോയിട്ടുണ്ടല്ലോ, ഐ എസിൽ പോയിട്ട് എത്ര എണ്ണം മരിച്ചു. പിന്നെ അത് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, ഞാൻ ബോധ്യപ്പെടില്ല എന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പിന്നെ മാത്രം ഇതിലിപ്പോ ഈ പറഞ്ഞ വിഷയത്തില് ഞാൻ അങ്ങനെ താരതമ്യ പഠനം നടത്തിയിട്ടില്ല. എന്നാ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിന്റെ ചാനലാണ് മീഡിയ വണ് കുറെ കാലം പൂട്ടിക്കിടന്നത്. അതായത് അതിന് ഒരുപാട് വശങ്ങൾ അന്ന് കൊടുത്തു, ഒരുപാട് വശങ്ങൾ. ലൈസൻസ് പുതുക്കാത്തത് ഒരു വശമാണെങ്കിലും ഈ മറ്റുള്ള വശങ്ങളൊക്കെ വന്നു. ഈ ജമാഅത്തെ ഇസ്ലാമി ഈ പറഞ്ഞതുപോലെ ഒരു ടാർഗറ്റ് ചെയ്യപ്പെടാത്തൊരു സംഘടനയാണ് എന്നുള്ളൊരു ബോധ്യം ഒന്നും എനിക്കില്ല. ഈ കാലത്ത് മീഡിയ വണ്ണിന്റെ സംപ്രേഷണ അവകാശം വിലക്കിയത്, പിന്നെ മീഡിയ വണ്ണിന് സംപ്രേഷണം, മീഡിയ വണ്ണിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ആണ് ഇതിന്റെ മാനേജ്മെന്റ്, ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. മീഡിയ വണ്ടി ഉദ്ഘാടന ചടങ്ങിൽ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, ലോഞ്ചിങ്. ആന്റണി അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലൈസൻസ് തരുന്നതിന് ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു, ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഞാൻ തരുന്നത്. അത് യു പി എ ഭരണകാലത്ത് അന്ന് അങ്ങനെ കൊടുത്തു. പിന്നീട് ഉണ്ടായിട്ടുള്ളത് കാശ്മീർ റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതിലേക്ക് നമ്മൾ പോകണ്ട. അപ്പോൾ അത് താൽക്കാലികമായിട്ടാണെങ്കിലും ചോദിച്ചു വാങ്ങിയൊരു വിലക്കായിരുന്നു കോടതിയുടെ പരിഗണനയിലാണ്. അതിനുശേഷമുള്ള അവരുടെ റിപ്പോർട്ടിങ്ങിലൊക്കെ വളരെ മാന്യമായ ഭാഷ, അത്ര തീവ്രവാദാശയങ്ങൾ നഷ്ടപ്പെടാൻ പലതുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ യാസിർ പൂക്കോട്ടും പാടും ഒരു ധനികനോ വലിയ വലിയ സമുച്ചയങ്ങളുള്ള ബിസിനസ്സുകാരനോ ആണെങ്കിൽ ഞങ്ങളടുത്ത് പിന്നെ യൂസഫ് അലി പറയേണ്ടി വരില്ലേ, രാജേട്ടനും അത് പറയേണ്ടി വരും. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലപാടുകൾ എന്ന് പറഞ്ഞാല് അത് അതിന്റെ ഒരു ഗ്രാഫ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ തന്നെ ഉത്തരണ്ട്, ആന്റണി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഇതിന് എതിർപ്പുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ ടാർഗറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സംഘപരിവാർ അല്ലാന്ന് ഭരിക്കണമെന്ന് കൂടി പറയണം. 90 ഞാൻ മനസ്സിലായി, യു പി എ സർക്കാരിന്റെ കാലത്ത് പിന്നെ 52% എൻ്റെ ഓർമ്മ ആളുകൾ പിന്നെ ഇതേപോലെ ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ജയിലായിട്ടുണ്ട്. നേരെ മറിച്ച് ഇന്നത് 92-95 നിൽക്കുന്നു എന്നുള്ള വസ്തുതയുണ്ട്. ഓക്കെ, നമ്മൾ വായി, നമ്മൾ ഒരുപാട് വിഷയത്തിൽ കൂടി പോയി. പിന്നെ ഇപ്പോൾ ഏതിലൊക്കെ പോയി നിൽക്കാൻ അറിയില്ല. അത്യാവശ്യം ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകാൻ ബാക്കിയുള്ളത് ആഫ്രിക്ക അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും കൂടി പോയിക്കണം. ഏതൊക്കെ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കും? സംഗീതം, ഡ്രമ്മ്, അതേപോലെ തന്നെ കീബോർഡ് കുറച്ച്. അപ്പോൾ രാഷ്ട്രീയം, സാംസ്കാരികം, സാമൂഹികം, കൃഷി, പിന്നെ നായ, പട്ടി, പൂച്ച, നാശാക്കാത്ത മേഖല, കയ്യൊക്കാത്ത മേഖല ഒന്നുമില്ല, ഒക്കെ കൊളാക്കും. ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ട് പാടിക്കൊണ്ട് കൊളാക്കുക. അതെ, പിന്നെ പാട്ടിനെ ഭാര്യ കുന്നനാണ് പ്രിയപ്പെട്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട. അതായത് പിന്നെ ഏതായാലും നമ്മൾ ബോറടിപ്പിച്ചു, പ്രശ്നം എന്തായാലും അവസാനിക്കണമെങ്കിൽ ഒരു പാട്ടും കൂടി പാടിക്കാണ്ട്. അല്ലേ, ഞാൻ വേറൊരു കാര്യം വിട്ടുപോയ സംഗതി, അതായത് ഞമ്മള് വാര്യംകുന്നന്റെ വിഷയം പറഞ്ഞല്ലോ, ഞമ്മള് പല ചരിത്രങ്ങളുടെ അയച്ചുകോക്കിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു. കമ്പളത്ത് ഗോവിന്ദനാര് പിന്നെ ജയിലിൽ കടന്നു, അതായത് ജന്മിത്തത്തിന്റെ കാലടിയിൽ എന്ന് പറഞ്ഞ ഒരു നാടക രീതിയുടെ പേര് അയാള് എഴുതിയെ. മാത്രമല്ല, ഞമ്മള് അനീതിയോട് സമരസമില്ലാത്ത ഒരു മുൻ തലമുറ നമുക്കുണ്ടായിരുന്നു. ഞാൻ ആ ചരിത്രം തെരഞ്ഞെടുക്കാനുള്ള കാരണം അതാണ്. അനീതി ഒരു സമരസല്ല, ബ്രിട്ടീഷുകാരുടെ സമരസല്ല. എന്താ ഇവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുണ്ടാക്കിയൊരു ഇന്ത്യ രാജ്യമാണ് ഈ ഇന്ത്യ രാജ്യം. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, അതായത് എല്ലാവർക്കും കണക്കിന് കിട്ടിയിരിക്കുന്നു നമ്മളെ പൂർവികന്മാരിൽ നിന്ന്. ഹിച്ച്കോക്കിൻ്റെ പിന്നെ ശവകുടീരം എവിടെയാണ്? മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരവേ മൂങ്ങത്തില് സഞ്ചരിക്കുന്നോർക്ക് കാണാ രാഗുമാ നീരത്തില് ചത്തുപോയ ഹിച്ച്കോക്ക് സായിപ്പിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആബലാലിൻ സ്മാരകം. അത് കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ ഭാഷൻ, ഒരു മുസ്ലിം എഴുതിയതല്ലാതെ. സ്വാതന്ത്ര്യ സമര ജയിലിൽ കടന്ന സമരം. അപ്പൊ എന്താ അതിന്റെ ഹേതു? നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ. നമ്മളുടെ കാശു വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഹേതു ഏറ്റുമുട്ടുവാൻ.
വരികൾക്കൊരു പ്രത്യേകത ഉണ്ട്. വരികൾക്ക് പിന്നെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയായി എന്ന വിപ്ലവ ഗാനത്തിന്റെ പൂർവ്വരൂപം തന്നെയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട് അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഗൗരവ വിഷയത്തിന് മാറ്റാൻ വേണ്ടിട്ട് ഞാൻ പാട്ടിന്റെ ഭാര്യ കുന്നത്ത് കുഞ്ഞാമദാജിനെ കുറിച്ച് പറയുമ്പോ കാളികാവിന്റെ ആ പിന്നെ വഴിത്താരയിലൂടെ കാളവണ്ടിയുമായി കാളികാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ നിലാവ് പോൽ ജ്വലിക്കുന്ന മലരേ വാരിയൻ കുന്നത്തെന്ന ധീരശൂരരെ പച്ച വിരിച്ച് കുളിർമടം ചിന്തിടും വള്ളുവനാടിന്റെ മണ്ണിൽ വെള്ളപ്പിശാച്ചിന്റെ തോക്കിനു മുമ്പിൽ നെഞ്ചു കാണിച്ചൊരു ചെണ്ട് കോട്ടക്കുന്നിന്റെ മുകളിലന്ന് തക്ബീർ മുഴക്കി പറഞ്ഞതാണോ ഷറഫുറ്റ ഷുഹദാവിൻ തേനിലാണോ പൂമുത്ത് നാടിന്റെ യോമനാണോ ആരുടെ മുമ്പിലും മുട്ടുമടക്കാത്ത ആവേശം കാണിച്ച ചെണ്ട് കാലത്തിനാകുമോ ഇക്കഥ മായ്ക്കുവാൻ കണ്ണീരിൽ ചാലിച്ചൊരേട്. ആ സാറേ നന്നായിട്ടൊരു പിന്നെ സംഭവം ഒരു മെലഡിയും കൂടി ഇട്ട് പാടി കണ്ട ഒറ്റ അവസാനിപ്പിക്കല്. ഇതൊന്നും അല്ലാതെ ഏത് മേഖലയിൽ പാടും ഞാൻ ചരിത്രപരമായ സംഗതികൾ ഇഷ്ടമല്ലാത്തോണ്ടല്ല ഇനി വാര്യകുന്നത്ത് ഞാൻ ആൾക്കാർക്ക് പോരടിച്ചു. ഓക്കെ ഒരു മെലഡി മെലഡി रफ तरफ ता ओ मेरी हस्ती कसामा हो गए पहले जा फिर जाने जा फिर जाने जाना हो गए रफ तरफ ता ओ मेरी हस्ती कसामा हो गए मेरी ഒരു മലയാളം ദിവസസാരമായി നാല് വരി രതിസുഖസാരമായി തന്നെ വേണമെന്നില്ല, രതിസുഖം ഒന്നും വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മളൊരു ഒരു 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 സമൂഹത്തിനൊരു ഇത് ഉള്ള ഒരു പാട്ട് പാടി കൊടുക്കാം. പക്ഷേ ഒരുപാട് സന്ദേശം കൊടുക്കേണ്ട, നമുക്ക് നല്ല രസമുള്ള പാട്ട് പാടുക. അത് നല്ല രസമുള്ള അത്യാവശ്യത്തിന് സന്ദേശം നമ്മൾ കൊടുത്തോ രണ്ടു മണിക്കൂർ നാലാമത്തെ എപ്പിസോഡാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരു അമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം ഇതിനിടക്കുള്ള കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു നമ്മൾ ഇതിനിടക്കുള്ള കാലം ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു നമ്മൾ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഏതോ സിനിമയില് പറയുന്നുണ്ട് ഈ എന്നെ കരയിപ്പിക്കല്ലേ അറിയണ്ടെങ്കിൽ വിടുക സുഖസാരമായിട്ട് പാടിയിട്ട് അവസാനിപ്പിക്ക നമുക്ക് സലാം പറഞ്ഞാണ് അവസാനിപ്പിക്കണത് പരിപാടി പറയായി. തുളുമ്പും മാദക മധുപാന പാത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാദക മധുപാന പാത്രം നിന്റെ ഈ നേത്രം സഖി നിൻ മാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ സഖി നിൻ കാർമുടിതൻ കാന്തിയേന്തി നീലമേഘങ്ങൾ നവതര ശോഭയാൽ ഈ ഭൂമിയിൽ പല കോടി പൂതീർത്തു കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്മേ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. ദൈവത്തിന്റെ കലയെക്കുറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ദൈവം സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി യാസർ പറഞ്ഞു. യാസർ പറഞ്ഞ പല കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങളും അതാത് സമയത്ത് ഞാനും പറഞ്ഞു. പ്രേക്ഷകരുടെ വിവേചനം പിന്നെ ബുദ്ധിക്ക് വിട്ടുതിരിക്കുകയാണ് യാസർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ. എന്തായിരുന്നാലും ജീവിതത്തെ ഈ അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവം അദ്ദേഹത്തിന് നൽകി എന്ന്
പറയുന്ന ആ കുഞ്ഞു ജീവിതത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ പറ്റുന്നു. സഭ ഈ ലോകത്തിൻ്റെ അവകാശികളാണ്, ഭൂമിയുടെ അവകാശികളാണ് ഈ ലോകത്തുള്ള ഓരോ ജീവിയും. കൊതുക് ചോര കുടിച്ചപ്പോൾ ആ കൊതുകിനും ജീവിക്കാൻ അവകാശമുണ്ടല്ലോ, എൻ്റെ കുറച്ച് ചോരയല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞ വൈക്കം മുമ്പ് ബഷീറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞ അതേ ആത്മീയ വിശുദ്ധിയിലൂടെ കുറച്ചുകൂടി വ്യക്തതയോട് കൂടിയിട്ട് തന്നെ യാസർ പോവുകയാണ്. യാസറിന് ആ യാത്ര തുടരാൻ എല്ലാ രീതിയിലും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. യാസറെ വളരെ നന്ദി ഇത്രയും സമയം ചെലവഴിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.